എറണാകുളം ജില്ലയിലെ സാഹചര്യം കൂടി പരിശോധിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം രാത്രി 12 മണിവരെ അടച്ചിടും. അവിടേക്ക് വരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചു വിടാൻ നിർദ്ദേശമുണ്ട്. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്? മഴ കനത്ത സാഹചര്യത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടാൻ, അതായത് രാത്രി 12 മണിവരെ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാത്രി 12 വരെ താൽക്കാലികമായി അടച്ചിടാൻ എസ്ഇആർ അധികൃതർ തീരുമാനിച്ചു. അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വിമാനത്താവളത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ വിമാന ലാൻഡിംഗുകളും ഒപ്പം തന്നെ ടേക്ക് ഓഫുകളും നിർത്തിവെച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, റൺവേയിലേക്ക് പക്ഷേ ഇതേവരെ വെള്ളം കയറി തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിന്റെ പുറക് ഭാഗത്തുള്ള വിമാനത്താവളത്തിന് പുറകുവശത്തുള്ള ചെങ്ങൽത്തോട്ടിൽ ജലവിതാനം ഉയരുകയും അത് വിമാനത്താവളത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ള സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നില തുടർന്നാൽ രാത്രിയിൽ തന്നെ റൺവേയിലേക്ക് വെള്ളം കയറും എന്നാണ് വിമാനത്താവള അധികൃതരുമായി അല്പസമയം മുമ്പ് അവർ അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടികൾ എന്ന നിലയിൽ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി മഴ തുടരുകയാണെങ്കിൽ മിക്കവാറും നാളെയും സമാനമായ രീതിയിൽ തുടരേണ്ടതായി വരും എന്നാണ് ലഭിക്കുന്ന സൂചന. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14 മുതൽ 19 വരെ ആയിരുന്നു അടച്ചിട്ടത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ നിരവധി വിമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവ അതിവേഗം ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടും മഴയുടെ വ്യാപ്തി കൂടുന്നത് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ വിമാനത്താവളം അടച്ചിടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു എമർജൻസി സംവിധാനം അടക്കമുള്ളവ അവർ സജ്ജമാക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നു എന്നാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാരണം, എറണാകുളം ജില്ലയിൽ ഒട്ടാകെ തന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമായതോടുകൂടി മഴ വലിയ തോതിലുള്ള മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആലുവ പോലുള്ള മേഖലകളൊക്കെ തന്നെ, പെരിയാറിന്റെ കരകളോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ ജലവിതാനം ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ കോതമംഗലത്തോട് ചേർന്നുള്ള ഭാഗങ്ങൾ, കോതമംഗലം കൊട്ടമ്പുഴ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉരുൾപൊട്ടലുണ്ടായത് അല്പസ്ഥലം വിവരമുണ്ട്. പക്ഷേ ആളപായമോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പെരുമ്പാവൂർ മേഖലകളിൽ പല സ്ഥലങ്ങളിലും പെരിയാറിനോട് ചേർന്ന കരകളിലൊക്കെ തന്നെ ജലവിതാനം ഉയരുകയും ആളുകൾ വീടുകളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ആലുവ കുഞ്ഞുണ്ണിക്കരയിൽ അല്പസമയം മുമ്പ് ഈ കുഞ്ഞുണ്ണിക്കരയിൽ പെരിയാറിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുകയും ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. പ്രധാനപ്പെട്ട കാരണം, ഈ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മഴ പെയ്താൽ, ഇത്രയും മഴ പെയ്താൽ ഈ പെരിയാറിന് ഇത്ര കണ്ട് ജലനിരപ്പ് ഉയരേണ്ട സാഹചര്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാരണം, ഈ പെരിയാറിന്റെ അടിത്തട്ടിൽ മണ്ണും എക്കലും, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ തന്നെ മണ്ണും എക്കലും വന്നടിഞ്ഞതിനെ തുടർന്ന് ഈ പെരിയാറിന്റെ ജലസംഭരണ ശേഷി ഏറെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മഴ പെയ്തപ്പോൾ തന്നെ ഈ സമീപ കരകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും മഴ തുടങ്ങി